மீண்டும் அறிந்தவராய் கர்த்தாவா இயேசு கிறிஸ்துவின் நித்துல்ய நாமத்தில் சிநேகவந்தனம். கர்த்தாவ் நம்மை அனுகிரகிக்கின்றவராய் அவன் நம்மோடு கூடையுண்டு. அவன் நம்மை பரிபாலிக்கும் ஈ நாடுகளை சக்தீகரிச்சு நம்மை வழி நடத்தினவனாய் அவன் நம்மோடு கூடையுண்டு. கர்த்தாவின் பிரிய ஜனமே, இயேசு நம்மை அனுகிரகிக்கின்றவனாய் ஓரோ நாளும் பரிபாலிக்கின்றவனாய் അവൻ നമ്മോട് കൂടെയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13 അധ്യായം അതിൻ്റെ 47-48 വചനങ്ങൾ. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സദൃശ്യം. ഒരു വലയോട് സ്വർഗരാജ്യത്തെ അവിടെ ഉപമിക്കുകയാണ്. അതെ, കടലിൽ എല്ലാ വക മീനുകളെയും പിടിക്കുവാനായി കടലിൽ ഇടുന്ന ഒരു വലയോട് സദൃശ്യപ്പെടുത്തുകയാണ്. അതിൽ ആ വലയിൽ എല്ലാ വക മീനുകളും അതിൽ കുടുന്നു. അതുപോലെയുള്ള ഒരു വലയോട് സദൃശ്യപ്പെടുത്തി ഇവിടെ സ്വർഗരാജ്യത്തെ പറയുകയാണ്. 48 വാക്യത്തിൽ നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞുകളഞ്ഞു. ഇവിടെ നല്ലതിനെ കൂട്ടിവെക്കുകയും ചീത്തയെ എറിഞ്ഞുകളയുകയും ചെയ്യും. നമുക്കൊക്കെ അറിയാം, മീൻ പിടിക്കുന്നവരൊക്കെ അവർ വലയിൽ അകപ്പെടുന്ന മീനുകൾ, അത് ഒരുപാട് മീനുകൾ ആ വലയിൽ അകപ്പെടും. അതിനെ കരയ്ക്ക് അവർ വലിച്ചു കയറ്റും, ആ വലയെ കരയ്ക്ക് വലിച്ചു കയറ്റും. അതിനകത്ത് വലുതും ചെറുതും നല്ലതും ചീത്തയുമായ എല്ലാ മീനുകളും അതിനകത്ത് കുടും. അപ്പോൾ അതിനെ കരയ്ക്ക് വലിച്ചു കയറ്റിയതിന് ശേഷം അതിൽ അവർ ഇരുന്നു കൊണ്ട് നല്ലത് അവർ പാത്രങ്ങളിൽ കൂട്ടിവെക്കും. നല്ലതിനെ എടുത്ത് പാത്രങ്ങളിലേക്ക് അവർ മാറ്റും. ചീത്തയെ അവർ എറിഞ്ഞു കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്വർഗരാജ്യത്തെ ഒരു വലയോട് ഉപമിക്കുകയാണ്. എല്ലാ മീനുകളും, എല്ലാ വക മീനുകളും അതെ പിടിക്കുന്ന ഒരുതരം ഒരു വലയോട് സദൃശ്യപ്പെടുത്തി ഇവിടെ സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ വലയ്ക്കകത്ത് എല്ലാ മീനുകളും കൊടുക്കും. വലയ്ക്കകത്ത് നല്ലതും ചീത്തയുമായ എല്ലാവിധ മീനുകളും ഇതിൽ അകപ്പെടും. അപ്പോഴും അതിൽ അവർ ഇരുന്ന് നല്ലതിനെ മാത്രം അതിനെ എടുത്ത് പാത്രങ്ങളിലേക്ക് മാറ്റുന്നത് കാണുവാനായി സാധിക്കും. 49 വാക്യത്തിൽ അങ്ങനെ തന്നെ ലോക അവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുള്ളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടി ഉണ്ടാ. ഇവിടെ ദൈവരാജ്യം ഒരു വലയോട് ഉപമിക്കുകയാണ്. അത് കടലിൽ ഇടുകയും അതിലെല്ലാവിധ മീനുകളും അകപ്പെടുകയും ആ മീനുകളിൽ നിന്ന് നല്ലതിനെ പാത്രത്തിലേക്ക് മാറ്റുകയും ആകാത്തതിനെ, ചീത്തയായതിനെ അവർ എറിഞ്ഞുകളയുകയും ചെയ്യുന്ന ഒരു സാദൃശ്യം ഇവിടെ പറയുകയാണ്. ഒപ്പം തന്നെ ഇവിടെ ലോക അവസാനത്തിൽ ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിക്കും. ലോകാവസാനത്തിൽ നല്ലതിനെ വേർതിരിക്കുകയും അതെ മാറ്റി നല്ലതിനെ മാറ്റിവെക്കുകയും അതെ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയുകയും ചെയ്യുന്ന ഒരു നാൾ വരും എന്ന് ഇവിടെ ദൈവവചനം നമ്മെ വ്യക്തമാക്കുകയാണ്. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും. ദുഷ്ടന്മാരെ വേർതിരിക്കുന്ന ഒരു അനുഭവം അവിടെ നമുക്ക് കാണുവാനായി കഴിയും. അതെ, നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരെ വേർതിരിച്ച് എടുക്കുന്ന ഒരു അനുഭവം. ആ വേർതിരിക്കൽ ഈ നാളിൽ എപ്പോൾ നടക്കും? ലോകാവസാനത്തിൽ ദൂതന്മാർ പുറപ്പെട്ട് അത് ചെയ്യും എന്ന് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയും.
ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ചും അതോടൊപ്പം ഇവിടെ തീച്ചൂളയെക്കുറിച്ചും ഇവിടെ നമുക്ക് കാണാനായി കഴിയും. നീതിമാന്മാർ സ്വർഗരാജ്യത്തിന് അവകാശികളും ദുഷ്ടന്മാരെയെല്ലാം വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് വചനം നമ്മെ വ്യക്തമാക്കുകയാണ്. ആ കരച്ചിലും പല്ലുകടിയുമുള്ള ഒരു തീച്ചൂളയാണ് ആ ദുഷ്ടന്മാർക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വലയിൽ ദുഷ്ടരും നീതിമാന്മാരും വലയിൽ അകപ്പെടും. അതിൽ നീതിമാന്മാരെ മാറ്റി നിർത്തുകയാണ് ഈ സ്വർഗരാജ്യത്തിൽ നടക്കുന്നത്. ആ അത്തരത്തിലിരിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മെ നീതിമാനായി മാറ്റുവാനായി യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ എല്ലാവരെയും പരിശുദ്ധപ്പെടുത്തുവാൻ കർത്താവിന് കഴിയും. നാം വിശ്വസിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് നിത്യജീവനെ അവകാശമാക്കുവാൻ കഴിയും. നാം ആ സ്വർഗരാജ്യം എന്ന ആ കടലിലിടുന്ന വലയോടൊപ്പം സദൃശ്യമായിരിക്കുന്ന ആ വലയിൽ നാം എല്ലാവരും അകപ്പെട്ടിരിക്കുന്നു. അവിടെ യേശുവിലൂടെ നമുക്ക് ഒരു രക്ഷ ഉണ്ട്. യേശുവിലൂടെ നമുക്ക് ആ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുവാനായി സാധിക്കും. ഇവിടെ ഒരു വേർതിരിക്കൽ ഉണ്ട്. ലോകാവസാനത്തിൽ ഒരു വേർതിരിക്കലുണ്ട്. ദുഷ്ടന്മാരെ തിച്ചുളയിലേക്ക് ഇടുന്ന ഒരനുഭവം ഉണ്ട് എന്ന് ഇവിടെ വചനം നമ്മെ വ്യക്തമാക്കുകയാണ്. അതിനുപരിയായി സ്വർഗത്തിലേക്ക് നല്ലതിനെ മാറ്റിവെക്കുന്നത് പോലെ, നല്ല മീനിനെ ഒരു പാത്രത്തിൽ മാറ്റിവെക്കുന്നത് പോലെ ആ ഒരു അനുഭവം ഈ നാളുകളിൽ, അതെ അവസാന നാളുകളിൽ, ലോകാവസാനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുൻപോട്ട് കടന്നു ചെല്ലാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അവൻ നമ്മെ കൈവിടാതെ വഴി നടത്ത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് കർത്താവേ അങ്ങയുടെ വചനങ്ങൾ നീ കൊടുത്തത് വൈകായ സ്തോത്രം. ഇതാളുകളിൽ ഞങ്ങൾ ശക്തിപ്പെടുവാൻ ബലപ്പെടുവാൻ കർത്താവേ, വലയിൽ അകപ്പെടുത്തതിന് ശേഷം ചിത്തയായി മീനിനെ എറിഞ്ഞു കളയുന്നത് പോലെ ഞങ്ങളെ എറിഞ്ഞു കളയുന്നത് നല്ല കർത്താവേ, നീ നല്ല മീനിനെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റുന്നത് പോലെ കർത്താവേ സ്വർഗരാജ്യത്തിന് അവകാശികളായി ഞങ്ങളെ മാറ്റുവാൻ യേശുവേ, നിന്റെ രക്തത്താൽ ഞങ്ങളെ പരിശുദ്ധപ്പെടുക. കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ദൈവമേ രക്തത്തിനായി, നീ ഞങ്ങൾക്ക് വേണ്ടി കൊടുത്ത ജീവനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഈ നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട അവൻ നമുക്കായി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയിരിക്കുന്നു. കർത്താവേ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിച്ച് മുൻപോട്ട് കടന്നു വരും. കർത്താവേ നിന്റെ കൃപ പകരം ഞങ്ങളെ അനുഗ്രഹിക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് വിടുവിക്കണം. എല്ലാ പ്രതികൂലങ്ങളെ മാറ്റി നീ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഈ നാളുകളിൽ കർത്താവേ മുൻപോട്ട് കടന്നു ചെല്ലുവാൻ നീ കൃപ ചെയ്യട്ടെ. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ദോഷകരമായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഈ നാളുകളിൽ കർത്താവേ മഹാമാരിയുടെ കെടുതികളിലായിരിക്കുമ്പോൾ കർത്താവേ സംരക്ഷിച്ച് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകർ വിശ്വാസത്തിൽ മുൻപോട്ട് കടന്നു പോകുവാൻ നീ ഞങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. ഞങ്ങൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.